എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. കുട്ടികളുടെ പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുകയാണ്. നമ്മൾക്കറിയാം, എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ സ്കൂൾ വർഷം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ, പുതിയ ക്ലാസ്സിലേക്ക് അവരെ വിടുമ്പോൾ പല ചിന്തകളും അവരുടെ മനസ്സിലുണ്ടാവാം. അവർക്ക് കൂട്ടുകാരെ ലഭിക്കുമോ, നല്ല ക്ലാസ് ടീച്ചറെ ലഭിക്കുമോ, അതുപോലെ കുട്ടികൾ എങ്ങനെയായിരിക്കും സ്കൂളിൽ, അവരുടെ സേഫ്റ്റി, അവർ ആഹാരം കഴിക്കുമോ സമയത്ത്, അങ്ങനെയുള്ള പലവിധ ആകുലങ്ങളാണ് നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച്. നമ്മൾ ആ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ നമ്മുടെ മനസ്സ് നാം വീട്ടിലാണെങ്കിലും അവരോടൊപ്പമാണ്. ഇത് പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ്. ഇന്നിപ്പോൾ ഏപ്രിൽ മാസം 10-ാം തീയതി മിക്കവാറും എല്ലാ സ്കൂളുകളും ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും ആണ് നാം അവരെ അയക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭവനത്തിൽ അവർ അനുസരണമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി, മാതാപിതാക്കളെ മനസ്സിലാക്കുന്നവരായി ജീവിക്കുന്ന, വളരുന്ന ഒരു മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കാതെ കൂട്ടുകാർ പറയുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി, അങ്ങനെയുള്ളൊരു സാഹചര്യം സംഭവിക്കാറുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മനോഭാവത്തെ മനസ്സിലാക്കേണ്ട ഒരു അവസരമുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് വളരെ ചിട്ടയോടെ വളർത്തിക്കൊണ്ടു വരേണ്ട അത്യാവശ്യമുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ വരുമ്പോൾ വിവിധ സാഹചര്യങ്ങളിലുള്ള, കൾച്ചറിലുള്ള വിഭാഗങ്ങളിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് അവർ ഇടകലരേണ്ടതായിട്ടുണ്ട്. അവിടെ അവരുടെ സ്വഭാവം വളരെ കൃത്യമായി വളർത്തപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം. അവർ ദൈവത്തിൻ്റെ കൃപയുള്ളവരായി വളരട്ടെ, വിശ്വാസമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി വളരട്ടെ. നമുക്കതിനായിട്ട് അവർക്ക് അവസരങ്ങളുണ്ടാവാം. മാതാപിതാക്കൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിശ്ചയമായിട്ടും സ്കൂളുകൾ, നല്ല സ്കൂളുകൾ, നല്ല അധ്യാപകർ അവരെ നിശ്ചയമായിട്ടും അവരെ പഠിപ്പിക്കും. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാവാം. കുഞ്ഞുങ്ങളുടെ പുതു ഈ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയോടെ അവരുടെ അധ്യയന വർഷം ആരംഭിക്കട്ടെ. ദൈവകൃപ അവരുടെ കൂടെ ഉണ്ടാവട്ടെ. പ്രാർത്ഥനയോട് മാത്രമേ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ചെയ്യാവൂ. ദൈവകരങ്ങളിലേക്ക് ഞാൻ ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം.